മാസ്റ്റർ എന്ന ചാനലിൻ്റെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്താലും ക്ലാസ്സുകൾ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സെർജൻറ്റ് എക്സാമിലെ പ്രധാനപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻസാണ് ഇന്നീ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ക്വസ്റ്റ്യൻസിനും കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസിനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ ഫസ്റ്റ് സെൽഫോൺ ഇൻ ദ വേൾഡ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സെൽ ഫോൺ ഇൻ ദ വേൾഡ് ആൻസർ ഡൈനാ ടോക്ക് ഡൈനാ ടോക്ക് ആണ് ഫസ്റ്റ് സെൽഫോൺ ഇൻ ദ വേൾഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ട്രാവൻ കൂർ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ ഇത് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ശ്രദ്ധിച്ച് പഠിക്കുക ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ മാർത്താണ്ഡവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂ വൺ ദി സിൽവർ മെഡൽ ഇൻ റിയോ ഒളിമ്പിക്സ് ഫോർ ബാഡ്മിൻ്റൺ ഹൂ വൺ ദ സിൽവർ മെഡൽ ഇൻ റിയോ ഒളിമ്പിക്സ് ഫോർ ബാഡ്മിൻ്റൺ റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സിൽവർ മെഡൽ നേടിയ വ്യക്തിയാണ് പി വി സിന്ധു രണ്ടായിരത്തി പതിനാറിലാണ് റിയോ ഒളിമ്പിക്സ് നടത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടത്താനിരിക്കുന്നത് ടോക്കിയോയിലാണ് ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ടോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് വുമൺ റൈറ്റർ ഹൂ ഗോട്ട് ജ്ഞാനപീഠം അവാർഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഫസ്റ്റ് വുമൺ റൈറ്റർ ഹൂ ഗോട്ട് ജ്ഞാനപീഠം അവാർഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആൻസർ ആശാ പൂർണ ദേവി ആശാ പൂർണ ദേവിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആശാ പൂർണ ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ അവാർഡ് നേടിയത് അവസാനമായി ഏറ്റവും ഒടുവിലത്തെ ജ്ഞാനപീഠ പുരസ്കാരമായ രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം അൻപത്തി മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് കൃഷ്ണ സോബ്ദി ഹിന്ദി സാഹിത്യകാരിയായ കൃഷ്ണ സോബ്ദിയാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ഇതിന് മുൻ വർഷങ്ങളിലെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നോക്കാം രണ്ടായിരത്തി പതിനാലിലെ അൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ബാലചന്ദ്ര നെമാഡയാണ് മറാത്തി സാഹിത്യകാരനായ ബാലചന്ദ്ര നെമാഡയാണ് രണ്ടായിരത്തി പതിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ നേടിയത് ഗുജറാത്തി സാഹിത്യകാരനായ രഘുവീർ ചൌധരി രണ്ടായിരത്തി പതിനാറിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ബംഗാളി സാഹിത്യകാരനായ ശങ്ക ഘോഷ് ഏറ്റവും ലാസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ നേടിയത് കൃഷ്ണ സോബ്ദിയാണ് ഹിന്ദി സാഹിത്യകാരിയായ കൃഷ്ണ സോബ്ദിക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് വർഷങ്ങളിലെ കൂടി പഠിച്ചുവെക്കാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒന്നേകാൽ കോടി മലയാളികൾ വാസ് റിട്ടേൺ ബൈ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റു രണ്ട് പുസ്തകങ്ങളാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് ഇ എം എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് അതുപോലെ തന്നെ ഗാന്ധിയും ഗാന്ധിസവും ഗാന്ധിയും ഗാന്ധിസവും എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇവ മൂന്നും സാധാരണയായി ചോദിക്കാറുള്ളതാണ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ഗാന്ധിയും ഗാന്ധിസവും ഇവ മൂന്നും എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് കമ്പനി മേയ്ഡ് ഹ്യൂമൻ റോബോട്ട് സോഫിയ വിച്ച് കമ്പനി മേയ്ഡ് ഹ്യൂമൻ റോബോട്ട് സോഫിയ ലോകത്ത് ആദ്യമായി യന്ത്രമനുഷ്യനി പൗരത്വം നൽകിയ രാജ്യമാണ് സൗദി സൗദി നിർമ്മിച്ച റോബോട്ടായ സോഫിയയുടെ സോഫിയ നിർമ്മിച്ച കമ്പനി ഏതാണെന്നായിരുന്നു ഈ അടുത്ത് ചോദിച്ചത് ആൻസർ ഹാൻസൺ റോബോട്ടിക്സ് ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് സോഫിയ നിർമ്മിച്ചത് ഇനിയുള്ള പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം റോബോട്ടിന് പൗരത്വം നൽകിയ ആദ്യ രാജ്യം സൗദിയാണ് റോബോട്ടിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട് സോഫിയ എന്നതാണ് റോബോട്ടിൻ്റെ പേര് ഇത് നിർമ്മിച്ച കമ്പനിയാണ് ഹാൻസൺ റോബോട്ടിക്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ ദി ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ രാജ്യസമാചാരം രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാളം ന്യൂസ് പേപ്പർ ഇതും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റുപ്പിയ ഇസ് ദ വേർഡ് റി ഫ്രം സാൻസ്കൃത് സംസ്കൃതത്തിൽ നിന്നും ഉത്ഭവിച്ചൊരു പദമാണ് റുപ്പിയ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഫോംഡ് ബൈ ആക്ടർ കമലഹാസൻ വിച്ച് ഈസ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഫോംഡ് ബൈ ആക്ടർ കമലഹാസൻ കമലഹാസൻ എടുത്തായി ആരംഭിച്ച പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് മക്കൾ നീതിമയ്യം മക്കൾ നീതിമയ്യം എന്നതാണ് കമലഹാസൻ ആരംഭിച്ച പാർട്ടി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് കൺട്രി ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടെയൻ സിറ്റുവേറ്റഡ് ഇൻ വിച്ച് കൺട്രി ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടെയ്ൻ സിറ്റുവേറ്റഡ് ആൻസർ ജർമ്മനി ജർമ്മനിയിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടെയ്ൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഹൂ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആൻസർ പട്ടം താണുപിള്ള പട്ടം താണുപിള്ളയാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഹരിത കേരളം പ്രൊജക്ട് ഇൻ കേരളം കേരളത്തിലെ ഹരിത കേരള പ്രൊ പ്രൊജക്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് കെ ജെ യേശുദാസ് കേരളത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതികളെക്കുറിച്ചും അവയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സും പി എസ് സിയുടെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് ഹരിതകേരളം പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് കെ ജെ യേശുദാസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഏരിയ ഓഫ് ഫോറസ്റ്റ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ ഓഫ് ഫോറസ്റ്റ് ആൻസർ മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഇസ് ദ സ്ലോഗൻ റിലേറ്റഡ് ടു പുന്നപ്ര വയലാർ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഇതും പി എസ് സിയുടെ പല പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിലല്ല മാത്രമല്ല മറ്റുള്ള എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകളിലും ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് അറ അമേരിക്കൻ മോഡൽ അറബിക് കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ പുന്നപ്ര വയലാർ സമരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അവർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് എ ഗവർണർ ബിഫോർ ഹി ബിക്കം എ പ്രസിഡന്റ് ആൻസർ ബിഹാർ ബിഹാറിലെ ഗവർണറായിരുന്നു രാംനാഥ് കോവിന്ദ് പതിനാലാമത്തെ പ്രസിഡൻ്റാണ് രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നത് ഉത്തർപ്രദേശ് ആണ് ഇവ രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഉത്തർപ്രദേശ് ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നാൽ ബീഹാറിൻ്റെ ഗവർണറായിട്ടായിരുന്നു അദ്ദേഹം പദവിയിലുണ്ടായത് ഇപ്പോഴത്തെ പതിനാലാമത്തെ പ്രസിഡൻ്റാണ് രാംനാഥ് കോവിന്ദ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം സാധാരണയായി ചോദിക്കാറുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂ റോട്ടെ ഫേമസ് ബുക്ക് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം എഴുതിയത് അരുന്ധതി റോയ് ആണ് ഇതിൻ്റെ പശ്ചാത്തലമായ സ്ഥലമാണ് ഐമനം ആലപ്പുഴയിലെ ഐമനം എന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് പി എസ് സി സാധാരണയായി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് പലതവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഈസ് ദ പ്രസൻറ്റ് യു എൻ സെക്രട്ടറി ജനറൽ പ്രസൻറ്റ് യു എൻ സെക്രട്ടറി ജനറൽ ആണ് ആൻറ്റോൺ ആൻറ്റോൺ ഗുട്ടറസ് ആൻറ്റോൺ ഗുട്ടറസ് ആണ് പ്രസൻറ്റ് യു എൻ സെക്രട്ടറി ജനറൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വിച്ച് ഈസ് ദ എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആൻസർ മുംബൈ മുംബൈ ആണ് എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻസർ തെലുങ്കാന ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാന ടോട്ടൽ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന രൂപം കൊണ്ടത് തെലങ്കാന ഫോർമേഷൻ ഡേ എന്നാണ് എന്നതും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന ഫോം ചെയ്തത് ഏറ്റവും ഒടുവിൽ ഫോം ചെയ്ത സംസ്ഥാനമാണ് ടോട്ടൽ ഇരുപത്തി ഒമ്പത് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈയൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനുമായി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്